പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിനല്ല കാര്യം, ഇതിന് യോജിച്ച രീതിയിൽ ഇതിന് പെയിന്റ് കൂടെ നൽകുമ്പോഴാണ് ബിന്ദുശേഷിന്റെ കലാവിരുത് എന്ന് പറയുന്നത് ഇതിന് പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ പാളകളാണ്, പാളയും അതേപോലെ തന്നെ ബാമ്പു, അതായത് ഇല്ലിയും. ഹായ് മച്ചാമാരെ, നമസ്കാരം. നമ്മുടെ കോമഡി ഉത്സവത്തില് വിജിക്കുട്ടൻ ചേട്ടൻ പറയാറുണ്ട് എന്തെന്ന്, ഒന്നും രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർ സാധനം. വയനാട്ടിലെ ചീരാല് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള മുരിക്കിലാടി കോളനിയിലാണ് ഇന്ന് ഞാനുള്ളത്. പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബിന്ദുശേഷി മാതൃകയായി മാറിയിരിക്കുകയാണ്. എന്താ, പാള കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി അതിന്റെ ഭംഗി നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് ഇന്ന് ബിന്ദുശേഷി നമുക്ക് ചെയ്തിട്ടുള്ളത്. ബിന്ദുശേഷി നമസ്കാരം, എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഇപ്പോ ഇവിടെ പാള കൊണ്ട് കുറെ പൂക്കള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായോ? രണ്ടു വർഷത്തോളമായി നമ്മൾ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടനവധി പൂക്കളൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വയനാട്ടുകാർ ആരെങ്കിലും വന്ന് ഈ സാധനങ്ങളും പൂക്കളും ഒക്കെ കളക്ട് ചെയ്യാൻ വന്നിരുന്നോ? വാങ്ങാൻ ആരും വന്നിട്ടില്ല. ചാനലുകാർ വന്നിരുന്നു, ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു പോയിരുന്നു. ഇത് നമ്മളൊരു എന്താ പറയാ, നമ്മുടെ ഒരു വരുമാന മാർഗമായിട്ടാണോ ചേച്ചി? ആരെങ്കിലും എടുത്തു പോയാൽ ഞങ്ങൾക്ക് ഒരു വരുമാനം, ജീവിക്കാനൊരു മാർഗവും. ജീവിക്കാൻ ഒരു മാർഗം കിട്ടും നമുക്ക്. ഒരെണ്ണത്തിന് എത്ര രൂപയൊക്കെ ഏകദേശം ചെലവ് വരും എന്നൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ? ബാക്കിയാണ് ഇതൊക്കെ. ഈ കാണുന്ന പൂക്കളൊക്കെ അന്ന് എറണാകുളത്തിൽ ഇപ്പൊ ഉണ്ടാക്കിയത്, എല്ലാം ഉണ്ടാക്കി പണി പൂർത്തിയായി വരുന്നുള്ളൂ തോന്നുന്നു അല്ലെ? അതൊക്കെ വർക്ക് ചെയ്ത് പൂർത്തിയായിട്ടില്ല, അതിന് പെയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കാനുണ്ട് അല്ലെ? അതായത് ഓരോന്ന് ഉണ്ടാക്കി വരുന്നതിന്റെ മോഡൽ ഇതാണ്. ഇതില് ഈ ഒരു പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിനല്ല കാര്യം, ഇതിന് യോജിച്ച രീതിയിൽ ഇതിന് പെയിന്റ് കൂടെ നൽകുമ്പോഴാണ് ബിന്ദുശേഷിന്റെ കലാവിരുത് എന്ന് പറയുന്നത് ഇതിന് പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ പാളകളാണ്, പാളയും അതേപോലെ തന്നെ ബാമ്പു, അതായത് ഇല്ലിയും മാത്രം അല്ലെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന്റെ പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പെയിന്റ് മാത്രമാണ്, കളർ മാത്രമാണ്. സാധാരണ രീതിയിൽ നൂല്, ഇത് ഓരോരോ പീസുകളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ? ഈ ഓരോരോ പീസുകളാക്കി ഉണ്ടാക്കിയതിനു ശേഷം ജോയിൻ ചെയ്ത് നമ്മളത് കെട്ടി മുറുക്കിയാണ് ഈ ഒരു പൂവിന്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നത് അല്ലെ? നമ്മൾ ഈ പാളകളൊക്കെ എവിടുന്നാ കളക്ട് ചെയ്യുന്നത്? ചീത്ത കേട്ടാലും നമ്മുടെ ഈ ഒരു ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ പൊറുക്കി കൊണ്ടുവരും അല്ലെ? സാധാരണ രീതിയിൽ നമ്മളൊക്കെ പാളകൾ ഉപയോഗിക്കുന്ന വീട്ടില് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പശുവിന് കാടിവെള്ളം ചൂടാക്കാൻ വേണ്ടിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് പാള. നമ്മളെല്ലാം വേസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു വസ്തുവാണ് എന്ന് പറയുന്നത് പാള എന്ന് പറയുന്നത്. പക്ഷെ ബിന്ദു ചേച്ചിക്ക് ഈ പാള എന്ന് പറയുന്ന സാധനം വേസ്റ്റ് അല്ല, അതിമനോഹരമായ കാഴ്ചകൾ നൽകാൻ സാധിക്കുന്ന പൂക്കൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് പാള എന്ന് പറയും. ഇതാണ് തോന്നുന്നത് ശേഷം 3 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞത് അല്ലെ? 3 വർഷം. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, പാള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പൂവ് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നാശമായി പോവില്ല എന്ന്. 10 കൊല്ലം നിൽക്കും. അപ്പോ വീട്ടിലാർക്കെങ്കിലും ഒക്കെ വാങ്ങി വീട്ടിൽ വെക്കുന്ന ആൾക്കാരൊന്നും യാതൊരു കാരണവശാലും ഇത് പെട്ടെന്ന് നാശമായി പോകുമല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് 3 വർഷമായിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് ഞാൻ മോഡലായിട്ട് കാണിച്ചു തരുന്നത്. പൂർത്തിയാകുന്നുള്ളൂ പണി. ഇതില് ഇല വെക്കാനുണ്ട്, കളർ കൊടുക്കാനുണ്ട്, എന്നാൽ മാത്രമേ ആ ഒരു ഭംഗിയാവുള്ളൂ. നമുക്ക് പൂർണ്ണമായതൊരെണ്ണം എടുത്തു നോക്കാം. ഇതിപ്പോ ഒരു ഉള്ളൊക്കെ ഷോയ്ക്ക് നമുക്ക് സ്റ്റെയർ കേസ് ഒക്കെ കയറുന്ന സമയത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പൂവാണ് ഇതല്ല. ഇതൊക്കെ ഫിനിഷ് ആയതാണ്, എല്ലാ പരിപാടിയും ചെയ്തു കഴിഞ്ഞതാണ്. സ്റ്റെയർ കേസ് ഒക്കെ കയറുന്ന സമയത്ത് കണ്ടു നോക്കി എന്തൊരു ഭംഗിയായിരിക്കും ഇങ്ങനെ വീടിന്റെ ചുമരിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു ചെമ്പരത്തിന്റെ മോഡല്, ചെമ്പരത്തി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു താമര എന്നൊക്കെ പറയാം. നമ്മള് ചേച്ചി ചേച്ചിനോട് ഞാൻ ചോദിച്ച സമയത്ത് ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന പൂവ് എന്ന് വിചാരിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയല്ല, ഒരു മനോഹരമായിട്ടുള്ള ഒരു പൂവിന്റെ ഷേപ്പ് വരുന്ന രീതിയിൽ മനസ്സിൽ തോന്നുന്നു അറിയില്ല. മനസ്സിൽ തോന്നുന്നു പൂവ് ഉണ്ടാക്കും, ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഏത് പൂവാണോ ആവുന്നത് ആ പൂവ്. അതെ 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 അതെ. ആൾക്കാരൊക്കെ ഇത് എന്തായാലും ചേച്ചിന്റെ അടുത്ത് വന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ. ഇത് നമുക്ക് ആര് ഇവിടെ വന്നാലും നമുക്ക് കൊടുക്കുമല്ലോ അല്ലെ? ആര് സാധനങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചാലും കൊടുക്കും. അതേപോലെ ഷോപ്പുകളിലേക്കും മറ്റു കാലത്തേക്കും ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ അതെ 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 അതെ. ഇപ്പൊ സാധാരണ രീതിയിൽ എന്ത് മണിക്കൊക്കെ പോകുന്നത്? ഞങ്ങൾ ഓക്കെ. അപ്പൊ ദൂരെ ദൂരെ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ?
അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്വയം തൊഴിലായിട്ട് ഒരു ചെറിയ പരിപാടി ഇവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മച്ചാമാരെ അത് ഈ ചേച്ചിക്കും ഈ കുടുംബത്തിനും ഒരു വലിയ ഉപകാരമായിരിക്കും. പരമാവധി ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ ബിന്ദു ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാം. നാട് മുഴുവനുള്ള ആൾക്കാരും അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാരും ഈ ബിന്ദു ചേച്ചിന്റെ മനോഹരമായിട്ടുള്ള ഈ സൃഷ്ടികൾ അറിയാനുള്ള ഇടവരട്ടെ. വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി കിടുക്കാച്ച വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.